നമസ്കാരം, ഇത് ഭരത് ലൈവ്. സ്വപ്ന സുരേഷ് എന്ന സ്ത്രീ എത്ര ധൈര്യപൂർവ്വമാണ് കഴിഞ്ഞ ദിവസം ഈ സി സി ടി വി ദൃശ്യങ്ങളെക്കുറിച്ചും, ഞാൻ ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട്, ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, എന്തെല്ലാം നടപടികളാണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം, സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്നൊക്കെ എത്ര ധൈര്യത്തോടെയാണ് ആ സ്ത്രീ പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇപ്പോൾ സഖാക്കന്മാർക്ക് ന്യായീകരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ഒരു മറുപടി പോലും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എന്തെങ്കിലുമൊക്കെ ന്യായം പറയുമായിരിക്കും, വീട്ടിലിരിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കരുത്, അതാണിതാണെന്നൊക്കെ പറയുമായിരിക്കും. അവിടെ നിൽക്കട്ടെ, എന്തൊക്കെ വന്നാലും ശരി, ഈ സ്വപ്ന സുരേഷിൻ്റെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അതിശക്തമായി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള സമ്മർദ്ദം പ്രതിപക്ഷം വി ഡി സതീശനും കൂട്ടരും നടത്തുന്നുണ്ടോ നിയമസഭയിൽ എന്നുള്ള ചെറിയൊരു സംശയം കൂടിയുണ്ട്. കാരണം പേടിച്ചിട്ട് പ്രക്ഷോഭത്തിന് അഹിംസാ പാർട്ടിയായിട്ടിരിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. പി ഡബ്ല്യു സിയും എക്സാലോജിക്കും തമ്മിൽ എന്തൊക്കെയാണ് ഇടപാടുകൾ? നമ്മൾ വ്യക്തമായി ചോദിച്ചതാണ്, എക്സാലോജിക് എന്ന വീണ തൈക്കണ്ടിയുടെ കമ്പനിയും പി ഡബ്ല്യു സി എന്ന് പറയുന്ന ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പറഞ്ഞു, ഈ എക്സാലോജിക്കിൻ്റെ വെബ്സൈറ്റ് 107 തവണ തിരുത്തിയ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി, ഗൂഗിളിൻ്റെ ആ ഒരു ഹിസ്റ്ററി ആയിട്ടാണ് അദ്ദേഹം വന്നത്. അതായത് ഒരു ഗൂഗിളിൽ ഏതൊക്കെ സമയത്ത് ഇത് തിരുത്തി, ഏതൊക്കെ സമയത്ത് ഇത് എഡിറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവം ഗൂഗിളിനുണ്ട്. ഇനി ഗൂഗിളിനെതിരെ തിരിയുമോ എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. വ്യക്തമായി ഈ ഒരു കാര്യം ജനങ്ങൾക്ക് ഇപ്പോൾ അറിയാം എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് ചൂണ്ടിക്കാട്ടിയത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട്. തൻ്റെ പേരിൽ 3.5 ലക്ഷം രൂപ വാങ്ങിയിട്ട് 170,000 രൂപ മാത്രമാണ് തനിക്ക് തന്നത്. അത് പി ഡബ്ല്യു സിയും വീണാ വിജയൻ്റെ എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം കാരണമാണ് എന്നാണ് വരുന്നത്. ഷാർജയിൽ നിന്ന് ഷെയ്ഖ് ഡീലിറ്റ് വാങ്ങാൻ ആദ്യം വരുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിലാണ്. അതിനെ റീറൂട്ട് ചെയ്ത് മാസങ്ങളായി ഐ ടി ഹബ് തുടങ്ങാനായി എം ശിവശങ്കർ എത്രയോ നോട്ട്സും ഇമെയിൽസും കാര്യങ്ങളും ചീഫ് മിനിസ്റ്ററുടെ സി ജി ആയിട്ട് ക്ലിഫ് ഹൗസിൽ എത്ര മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാൻ പറയുന്നത്. നിയമസഭ പോലത്തെ സ്ഥലത്ത് വന്ന് നോട്ട് എഴുതിക്കൊണ്ടുവന്ന് വായിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. പി ഡബ്ല്യു സിയും എക്സാലോജിക്കും തമ്മിൽ ഏതൊക്കെ ഡീലിംഗ്സ് ആണ് നടക്കുന്നത് എന്ന് ജനങ്ങൾക്കറിയാം. എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ നോട്ടെഴുതിക്കൊണ്ടുവന്ന് പച്ചക്കള്ളം പറഞ്ഞു, വളരെ മോശമാണ് മുഖ്യമന്ത്രി കാണിക്കുന്നത്, എനിക്ക് യാതൊരു അജണ്ടയുമില്ല, ഇത്തരം കാര്യങ്ങൾ പറയാതെ ഇങ്ങനെയൊരു പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്താണ് കാര്യം തുടങ്ങിയ കാര്യങ്ങളാണ് പുറത്തു വന്നത്. സ്വപ്ന ഇനിയും പലതും പറയും. സ്വപ്നയ്ക്ക് ഇപ്പോൾ 3.5 ലക്ഷം രൂപ വാങ്ങിയിട്ട് 170 കൊടുത്തുള്ളൂ, അതൊക്കെ പോട്ടെ. പക്ഷേ ഈ സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് എന്തെല്ലാം ഗെയിമുകളാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരും എം ശിവശങ്കറും ഒക്കെ കളിച്ചത്. ഇപ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായി വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ. ഈ സ്വപ്ന സുരേഷ് പറഞ്ഞത് പകുതി വിശ്വസിച്ചാൽ മതി, എന്നാൽ കൂടി ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ സംഭവവികാസങ്ങൾ ഇതിനകത്തുണ്ട്. രാജ്യത്തിന് എതിരായി, സമൂഹത്തിന് എതിരായി, ജനങ്ങൾക്കെതിരായി മുഖ്യമന്ത്രിയും കൂട്ടരും ഇടതുപക്ഷ സർക്കാരിലെ പല പ്രതിനിധികളും സി പി എം പ്രവർത്തകരും നേതാക്കളും ഒക്കെ ചേർന്ന് പലതും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി നമുക്കറിയാം.